ഹലോ എവ്രി വൺ, വെൽക്കം ടു എജ്യു വാലറ്റ്. പ്ലസ് ടു ഓണം പരീക്ഷയൊക്കെ കഴിഞ്ഞ് എല്ലാവർക്കും അതിൻ്റെ പേപ്പേഴ്സൊക്കെ കിട്ടിയത് എനിക്കറിയാം. അപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയിട്ടില്ല. മാത്രമല്ല, കുറേ കുട്ടികൾ പരീക്ഷയുടെ തലേ ദിവസമാണ് പഠിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളോട് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനുണ്ട്. ഇതിൽ ഓണപരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞ കുട്ടികൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ആദ്യം പറയാനുള്ളത്, നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ ഓണപരീക്ഷയിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ഒക്കെ 60-ൽ. 60-ൽ സബ്ജക്റ്റിലെ 45-ൽ താഴെ പോയ കുട്ടികൾ അല്ലെങ്കിൽ ഫെയിലായ കുട്ടികൾ, നിങ്ങൾ ഏറ്റവും വലിയൊരു ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് നിൽക്കുന്നത് എന്ന് നമുക്ക് പറയാം. കാരണം ആകെ 2 മാസം കൊണ്ട് നമ്മുടെ ഫുൾ പോർഷൻസ് അവസാനിക്കും. അത് കഴിഞ്ഞാൽ ജനുവരി തൊട്ട് ലാബ് എക്സാമും മോഡൽ എക്സാമും പ്ലസ് ടു കഴിഞ്ഞു. അപ്പോൾ ഇനി ആകെ 2 മാസം കൂടിയാണ് നമ്മളെ മുമ്പിലുള്ളൂ. ഈ മാസവും പിന്നെ നവംബർ മാസവും ഡിസംബറിലെ ആ പരീക്ഷകളാണ്, ക്രിസ്മസ് പരീക്ഷകൾ, അങ്ങനെ വെക്കേഷൻ അങ്ങനെ പോവും. അപ്പോൾ അതുകൊണ്ട് ഇനി വെറും പ്ലസ് ടു നമുക്ക് പഠിക്കാൻ ആകെ 2 മാസം കൂടിയാണുള്ളത്. ഇപ്പം നിങ്ങൾക്ക് 60-ൽ സബ്ജക്റ്റിലെ 45-ൽ താഴെ പോയി എന്ന് വെച്ചാൽ നിങ്ങൾ പഠിത്തം ശരിയല്ല എന്നാണ്. നിങ്ങൾക്ക് പ്രതീക്ഷിച്ച മാർക്കിന് പ്ലസ് ടുവിൽ വലിയ കാര്യമായ റിസൾട്ട് വരാൻ പോകുന്നില്ല. അപ്പം നിങ്ങൾ നിങ്ങളെ പഠനത്തിൽ ചില മാറ്റങ്ങൾ വരുത്തണം. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. അതേപോലെ ഇംഗ്ലീഷ്, സെക്കൻഡ് ലാംഗ്വേജ് പോലുള്ള സബ്ജക്റ്റുകളിലൊക്കെ 80-ൽ 65-ൽ താഴെ പോയ കുട്ടികളാണെങ്കിലും നിങ്ങൾ വളരെയധികം ഇനിയുള്ള ദിവസങ്ങളിൽ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. പഠിക്കേണ്ട രീതി നിങ്ങളൊന്ന് മാറ്റിപ്പിടിക്കണം. അതെങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിലേറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിനി വരാൻ പോകുന്ന എല്ലാ സബ്ജക്റ്റിലെയും ചാപ്റ്റേഴ്സ് നല്ല കട്ടിയുള്ള, നല്ല വെയിറ്റേജ് ഉള്ള പാഠങ്ങളാണ്. ഇപ്പോൾ ഫിസിക്സ് ആണെങ്കിൽ ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ നമുക്കൊരു 10 മാർക്കിന് വെയിറ്റേജ് ഉണ്ട്. റേ ഓപ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ 10-12 മാർക്കിന് വെയിറ്റേജ് ഉണ്ട്. വേവ് ഓപ്റ്റിക്സും ഒരു 9 മാർക്ക്, ഡുവൽ നേച്ചർ ഒരു 5 മാർക്ക്. അങ്ങനെ വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സാണ് ഇനി വരാൻ പോണേ. മാത്രമല്ല, ഈ പറയുന്ന പാഠങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്ന പാഠങ്ങളാണ്. കുറേ കണ്ടൻറ്റുകൾ വരുന്ന പാഠമാണ്. ഇപ്പം നിങ്ങൾ എഴുതിയ ഓണപരീക്ഷയിലുള്ള പാഠങ്ങളെല്ലാം സിമ്പിളായിട്ടുള്ള ചാപ്റ്റേഴ്സാണ്. ഇനി വരാൻ പോകുന്നതാണ് ആക്ച്വലി പ്ലസ് ടുവിൻ്റെ ടഫായിട്ടുള്ള ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതേപോലെ ഇപ്പോൾ കെമിസ്ട്രി നോക്കുകയാണെങ്കിൽ ഓർഗാനിക്കിൻ്റെ ചാപ്റ്റേഴ്സ് തുടങ്ങാൻ പോവാണ്. ഇപ്പോൾ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ 11 മാർക്കിൻ്റെ വെയിറ്റേജാണ്. ഇനി വരുന്ന ഈ ഓർഗാനിക് ചാപ്റ്റേഴ്സ്, ഹാലോ ആൽക്കെയിൻസ്, ഹാലോ അരീൻസ്, ആൽക്കഹോൾസ്, അമീൻസ്, ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് എന്നൊക്കെ പറയുന്ന ഈ 4 പാഠം ഓർഗാനിക്കാണ്. ഓരോ പാഠത്തിനും 10 മാർക്ക് വെച്ച് നമുക്ക് വെയിറ്റേജ് ഉണ്ട്. അപ്പോൾ അത്രയും ടഫായിട്ടുള്ള ഓർഗാനിക് സെക്ഷൻ നമ്മൾ ഇനി സിമ്പിളായിട്ട് പഠിച്ചെടുക്കണം. കട്ടിയുള്ള സെക്ഷൻസാണ് ഇനി വരാൻ പോണേ. ഇതുവരെ കഴിഞ്ഞതല്ല ആക്ച്വലി പ്ലസ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി വരാൻ പോകുന്ന ചാപ്റ്റേഴ്സ് വെയിറ്റേജും ഉണ്ട്, നല്ല ടഫായിട്ടുള്ള സെക്ഷനാണ്. മാത്രമല്ല, നിങ്ങൾക്ക് ലാബൊക്കെ കുറച്ചും കൂടി സീരിയസ് ആയി, ലാബ് എക്സാംസും കാര്യങ്ങളൊക്കെ ഇനി വരാൻ പോവാണ്. അപ്പം അതുകൊണ്ട് ഇനി മാത്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി നല്ല വെയിറ്റേജ് ഉണ്ട്. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ചാപ്റ്ററാണ് അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്, ഇൻ്റഗ്രൽസ്, അപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അല്ലെ, ഇൻ്റഗ്രൽസ് അറിയുമെങ്കിൽ മാത്രമേ ഈ 3 പാഠം നമുക്ക് അറിയുള്ളൂ. അപ്പോൾ ഇൻ്റഗ്രൽസ്, അപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഈ 3 പാഠം പരസ്പരം കണക്റ്റഡ് ആണ്. ഇതാണ് പ്ലസ് ടു സ്റ്റുഡൻസ് ഏറ്റവും അധികം ടഫായിട്ടുള്ള 3 ചാപ്റ്റേഴ്സ്. ഇത് 3 പഠിച്ചെങ്കിൽ മാത്രമേ നമുക്കൊരു 20 മാർക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ വെക്ടറും 3D. മാത്സിലൊക്കെ ഇപ്പോൾ കഴിഞ്ഞ ചാപ്റ്റേഴ്സ് എല്ലാം സിമ്പിളാണ്. ഇനി വരാൻ പോകുന്ന ഈ ചാപ്റ്റേഴ്സൊക്കെ ഒരുപാട് പഠിപ്പിക്കാനുമുണ്ട്, പഠിക്കാനുമുണ്ട് നിങ്ങൾക്ക്. ഇൻ്റഗ്രൽസൊക്കെ കുറേ സെക്ഷൻസ് എടുക്കാനുള്ള വലിയ ചാപ്റ്റേഴ്സാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞത് വേറെ ഒന്നുമല്ല, ഇനിയുള്ള ചാപ്റ്റേഴ്സ് എല്ലാം വെയിറ്റേജ് ഉണ്ട്, ടഫും ആണ്. അപ്പോൾ നിങ്ങൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ സീരിയസ് ആയി പഠിക്കാൻ വേണ്ടി സമയം കണ്ടെത്തണം. ഡെയിലി നിങ്ങൾ പഠിക്കണം. അതിനെന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം? അതിൽ ആദ്യത്തെ കാര്യം, നിങ്ങൾക്കൊരു ഡെയിലി റൂട്ടീൻ വേണം. നിങ്ങൾ എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്നു, ഹോംവർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ റെക്കോർഡ് എഴുതുന്നു, പിറ്റേ ദിവസം പോകുന്നു, ഇങ്ങനെ പോയിട്ട് കാര്യമില്ല. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പരീക്ഷയുടെ തലേ ദിവസവും പഠിക്കുക, ആ പഠിത്തത്തിൽ നിങ്ങൾക്ക് പാസ്സാവാൻ പോലും പറ്റില്ല. അത്രയും ടഫായിട്ടുള്ള ചാപ്റ്റേഴ്സ് ഇനി വരുന്നത്. അപ്പം അതുകൊണ്ട് ഡെയിലി ഒരു റൂട്ടീൻ നിങ്ങൾക്ക് വേണം. നിങ്ങൾ എപ്പോഴാണോ ക്ലാസ് കഴിഞ്ഞ് വരുന്നത്, ക്ലാസ് കഴിഞ്ഞ് വന്ന് ഒരു 2 മണിക്കൂർ നിങ്ങൾ പഠിക്കാൻ വേണ്ടി സമയം കണ്ടെത്തുക. ഇപ്പോൾ ഫിസിക്സ് ആണെങ്കിലും 2 സബ്ജക്റ്റ് വെച്ച് പോട്ടെ. ഫിസിക്സിലെ ഏതെങ്കിലും ഒരു ഇപ്പം എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ, കുറേ മുമ്പത്തെ ഫസ്റ്റ് ചാപ്റ്റേഴ്സ് ഒന്നുമല്ല ഇപ്പോൾ പഠിക്കേണ്ടത്. ഇപ്പം നിങ്ങൾക്ക് സ്കൂളിലെടുത്തോണ്ടിരിക്കുന്ന ഈ പറഞ്ഞ വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സിലെ ഏതെങ്കിലും ഒരു ചാപ്റ്റർ, അതിലെ 2 ടോപ്പിക്ക് നിങ്ങൾ 1 മണിക്കൂർ പഠിക്കുക. അടുത്ത 1 മണിക്കൂർ നിങ്ങൾ മറ്റൊരു സബ്ജക്റ്റ്, കെമിസ്ട്രി എടുത്തോ, അങ്ങനെ 2 സബ്ജക്റ്റ് 1 മണിക്കൂർ വെച്ച് നിങ്ങൾ പഠിക്കാൻ സമയം കണ്ടെത്തുക. അല്ലാതെ എഴുതാനും നോട്ട് എഴുതാനും ഹോംവർക്ക് ചെയ്യാനും മാത്രമല്ല നമ്മൾ സമയം കണ്ടെത്തേണ്ടത്, പഠിക്കാൻ വേണ്ടി സമയം കണ്ടെത്തണം.
ഇപ്പോൾ ഒരു ഏറ്റവും പ്രോപ്പർ ടൈം എന്ന് പറഞ്ഞാൽ ഒരു 8 മണി തൊട്ട് 10 മണി വരെ നിങ്ങൾ പഠിക്കുക, മാക്സിമം പഠിക്കുക. ഇത് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് വേണം അല്ലേ. അതായത് നിങ്ങൾ എടുക്കുന്ന പാഠം നിങ്ങൾക്ക് മനസ്സിലാവണം, വെറുതെ പഠിച്ചിട്ട് കാര്യമില്ല. ഇപ്പം നിങ്ങൾ ഫിസിക്സ് ഒരു പാഠം 2 ടോപ്പിക്ക് പഠിക്കാനിരിക്കുന്നു, ആ 2 ടോപ്പിക്ക് നിങ്ങൾക്ക് എന്താണെന്ന് അറിയണം, അതിലെന്താ പഠിക്കേണ്ടതെന്ന് അറിയണം. അതുപോലെ മാത്സ് ആണെങ്കിൽ മാത്സിൽ അത് എങ്ങനെ ചെയ്യാമെന്ന് അറിയണം. ഇപ്പോൾ പല കുട്ടികൾക്കും സ്കൂൾ എടുക്കുന്നത് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി നമുക്ക് എഡ്യുവാലറ്റിന് ഒരു ഓൺലൈൻ ബാച്ച് ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് നമ്മളെ ക്ലാസ്സുകൾ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് എഡ്യുവാലറ്റിൻ്റെ ഓൺലൈൻ ബാച്ചിൽ ജോയിൻ ചെയ്യാം. വെറും 500 രൂപ മാത്രമാണ് ഒരു മാസത്തെ ഫീസ് വരുന്നുള്ളൂ, എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഫീസാണ്. ഇതിൽ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്ലാസ്സുകൾ വരുന്നത് ഒരു 8:30 തൊട്ട് 9:30 വരെയാണ്. ആ ലൈവിൻ്റെ ഒപ്പം നിങ്ങൾക്ക് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ വേറൊരു സമയം ഇനി പഠിക്കാൻ വേണ്ടി സമയം കണ്ടെത്തേണ്ട ആവശ്യമില്ല. ഡെയിലി ഒരു മണിക്കൂർ 1.5 മണിക്കൂർ ലൈവ് ഉണ്ട്, അത് കാണാൻ ഒരു 1.5 മണിക്കൂർ ആ പഠിപ്പിച്ചതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യുക. അങ്ങനെ ഡെയിലി പഠിച്ചു പോയാൽ മതി. അപ്പോൾ നമ്മുടെ എഡ്യുവാലറ്റിൻ്റെ ഓൺലൈൻ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെ ഈ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാം. എല്ലാ ദിവസവും നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സാണ് ഉണ്ടാവുക. ഈ ലൈവ് ക്ലാസ് കാണാൻ പറ്റാത്തവർക്ക് വേണ്ടി അതിൻ്റെ റെക്കോർഡ് സെക്ഷൻസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ റെക്കോർഡ് ക്ലാസ് കാണാനേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അത് കാണാം. അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് ഉണ്ട്, ഓരോ പാഠം കഴിയുമ്പോഴും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ട്. അതുപോലെ എക്സാംസ് നടത്തുന്നുണ്ട്, റിവിഷൻ ക്ലാസ്സുകളുണ്ട്, +1 ഇമ്പ്രൂവ്മെൻറ്റ് ബാച്ചുകളും എല്ലാം ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ എല്ലാ സബ്ജക്റ്റും കൂടി വെറും 500 രൂപയെ ഫീസ് വരുന്നുള്ളൂ. താല്പര്യമുള്ളവരെ ഈ നമ്പറിലേക്ക് വാട്സപ്പിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത്. അപ്പോൾ ഇനിയെങ്കിലും പഠിക്കണം, ഇപ്പോൾ ഓണപരീക്ഷയിൽ മാർക്ക് കുറഞ്ഞു, ഇനിയെങ്കിലും പഠിക്കണം എന്ന ആഗ്രഹമുള്ളവർ ഡെയിലി 1 മണിക്കൂറോ 2 മണിക്കൂർ നിങ്ങൾ പഠിച്ചു പോകണം. എന്നാൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കാൻ മനസ്സിലാവുന്നില്ല എന്നുള്ളവർക്കൊക്കെ നമ്മുടെ എഡ്യുവാലറ്റിന് ഓൺലൈൻ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി കൃത്യം 2 മണിക്കൂർ പഠിച്ചു പോകാനും ഒപ്പം മനസ്സിലാക്കി പഠിക്കാനൊക്കെ താല്പര്യമുള്ളവർ, ഇനിയെങ്കിലും മാർക്ക് വാങ്ങണം എന്നുള്ളവർ നമ്മുടെ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാം. പിന്നെ നിങ്ങൾക്ക് വേണ്ട അടുത്തൊരു കാര്യം, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ വേണം. നിങ്ങൾക്ക് പലർക്കും ഇപ്പോൾ പറ്റിയ തെറ്റ് അതാണ്, നിങ്ങൾ പഠിച്ചോയെന്ന് ചോദിച്ചാൽ പഠിച്ചിട്ട് പോയിട്ടുണ്ടാവാം, പക്ഷെ ക്വസ്റ്റ്യൻസ് വന്നപ്പോൾ മനസ്സിലാവാത്ത ഒരുപാട് കുട്ടികളുണ്ട്. അത് +2 ഫിസിക്സിലാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് കുട്ടികളത് പറയാറുള്ളത്, ചോദ്യം മനസ്സിലാവുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഓരോ പാഠം കഴിയുമ്പോഴും ആ പാഠത്തിൽ നിന്നുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദ്യം വരിക, അതും അതിൻ്റെ ആൻസേഴ്സൊക്കെ നമ്മളൊപ്പം നോക്കി വെക്കണം. ഇതെല്ലാം നമ്മുടെ ഓൺലൈൻ ബാച്ചിലുണ്ട്. അതേപോലെ എക്സാംസ് നമ്മൾ നടത്തും, അതായത് എക്സാംസ് നമ്മൾ നടത്തണം. ഓരോ പാഠം ചാപ്റ്റർ അല്ലെങ്കിൽ ഓരോ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്തു, ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നോക്കി എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുമ്പോൾ അതൊന്ന് എഴുതി നോക്കുക, ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതിലെവിടെയാണ് തെറ്റുപറ്റിയത്, അതിൽ 1 മാർക്കും 2 മാർക്കും 3 മാർക്കും ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും, അതിലെവിടെ നിങ്ങൾക്ക് തെറ്റുപറ്റിയോ അത് നോട്ട് ചെയ്യുക, അത് പഠിക്കുക. അങ്ങനെ ഓരോ ചാപ്റ്ററും ഒപ്പം പഠിച്ചു പോവുക, അത് റിവൈസ് ചെയ്യാൻ വേണ്ടി സാറ്റർഡേ സൺഡേസ് ഒക്കെ യൂസ് ചെയ്യുക. ഇങ്ങനെ പഠിച്ചു പോയാൽ നിങ്ങൾക്ക് അടുത്ത പരീക്ഷ, ഡിസംബറിൽ വരാൻ പോകുന്ന അടുത്ത പരീക്ഷയ്ക്ക് നല്ല മാർക്ക്സ് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഹെൽപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾ എഡ്യുവാലറ്റിൻ്റെ ഓൺലൈൻ ബാച്ച് ഉണ്ട്. താല്പര്യമുള്ളവർ എത്രയും വേഗം അതിലേക്ക് അഡ്മിഷൻ എടുക്കുക. നമ്മൾ ഈ പറയുന്ന വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അതുകൊണ്ട് എത്രയും വേഗം അഡ്മിഷൻ എടുക്കുക. നിങ്ങൾക്ക് ഇനി ലേറ്റ് ആവും തോറും നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ മിസ്സാവുകയാണ്. അപ്പോൾ അതുകൊണ്ട് വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. താല്പര്യമുള്ളവർ 9746230801 എന്ന് പറയുന്ന നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സായിട്ട് കാണാം. താങ്ക് യു.